ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ് പി എസ് സി നിരന്തരം ആവർത്തിക്കുന്ന ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻവർഷ ചോദ്യങ്ങളും ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കോൺഗ്രസ് സ്ഥാപകനായ അലൻ ഒക്ടേബിയൻ ഹ്യൂമിന്റെ സ്വദേശം എവിടെയാണ് കോൺഗ്രസ് സ്ഥാപകനായ അലൻ ഒക്ടേബിയൻ ഹ്യൂമിന്റെ സ്വദേശം ഉത്തരം സ്കോട്ട്ലൻഡാണ് ഇപ്പോൾ സ്കോട്ട്ലൻഡുകാരനാണ് എ ഒ ഹ്യൂം ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഘടന ഏതാണ് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഘടന ഏതാണ് ഉത്തരം ഇന്റർനാഷണൽ യൂണിയൻ ഇന്റർനാഷണൽ യൂണിയൻ ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഔദ്യോഗിക പ്രതിനിധികളുടെ എണ്ണം എത്ര ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഔദ്യോഗിക പ്രതിനിധികളുടെ എണ്ണം എത്രയാണ് എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കോൺഗ്രസിന്റെ പ്രഥമ അധ്യക്ഷനായ ഡബ്ല്യു സി ബാനർജി ഏത് പ്രവിശ്യക്കാരനായിരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കോൺഗ്രസിന്റെ പ്രഥമ അധ്യക്ഷനാരായിരുന്നു ഡബ്ല്യു സി ബാനർജി ആയിരുന്നു അദ്ദേഹം ഏത് പ്രവിശ്യക്കാരനായിരുന്നു ബോംബെ ബോംബെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എ ഒ ഹ്യൂം വഹിച്ചിരുന്ന പദവി എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എ ഒ ഹ്യൂം വഹിച്ചിരുന്ന പദവി എന്താണ് ഐ എൻ സിയുടെ സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ജി സുബ്രഹ്മണ്യ അയ്യർ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദിയായി നിശ്ചയിച്ചിരുന്ന ഏത് നഗരത്തിൽ പ്ലേഗോ ഉണ്ടായതിനാലാണ് വേദി ബോംബെയിലേക്ക് മാറ്റിയത് പൂനെ പൂനെയിൽ പ്ലേഗബാധ ഉണ്ടായതിനാലാണ് ബോംബെയിലേക്ക് വേദി മാറ്റിയത് എത്ര ഔദ്യോഗിക പ്രതിനിധികളാണ് കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനത്തിൽ പങ്കെടുത്തത് എത്ര പേരാണ് രണ്ടാം സമ്മേളനത്തിൽ പങ്കെടുത്തത് നാനൂറ്റി മുപ്പത്തി നാല് നാന്നൂറ്റി മുപ്പത്തിനാല് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ഇന്റർനാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം അതായത് എഐ ടി യു സി ഇന്റർനാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപം കൊണ്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് കോൺഗ്രസ് സമ്മേളന വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് കോൺഗ്രസ് സമ്മേളന വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ് ഉത്തരം മദ്രാസ് ആണ് മദ്രാസ് അടുത്ത ചോദ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വിദേശി ആരാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വിദേശിയാണ് ജോർജ് യൂൾ ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ലണ്ടനിൽ പ്രവർത്തനം ആരംഭിച്ചത് ഏതു വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ലണ്ടനിൽ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആദ്യ അധ്യക്ഷനായിരുന്നത് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആദ്യ അധ്യക്ഷനായിരുന്നത് ആരാണ് ഉത്തരം വില്യം വേർഡർബേൺ ആണ് വില്യം വേർഡർബേൺ കോൺഗ്രസ് സമ്മേളനത്തിലെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിതയാണ് കാദംബനി ഗാംഗുലി കാദംബനി ഗാംഗുലി കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യത്തെ തെക്കേ ഇന്ത്യക്കാരൻ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യത്തെ തെക്കേ ഇന്ത്യക്കാരൻ പി ആനന്ദ ചാർലു ആണ് പി ആനന്ദ ചാർലു ഏതു വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി പാടിയത് വന്ദേ വന്ദേമാതരം ആദ്യമായി പാടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സെഷനിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇന്ത്യൻ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ് ഉത്തരം ഇന്ത്യ ഇന്ത്യ എന്ന പ്രസിദ്ധീകരണമാണ് ഇന്റർനാഷണൽ ഇന്ത്യൻ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏക മലയാളിയായ സർ ശങ്കരൻ നായർ ഏത് വർഷമാണ് ആ പദവിയിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിലാണ് ഏത് വർഷമാണ് കോൺഗ്രസ് ആദ്യമായി പാർട്ടി ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് വർഷമാണ് കോൺഗ്രസ് ആദ്യമായി പാർട്ടി ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് കോൺഗ്രസ് സെഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ബനാറസ് കോൺഗ്രസ് സെഷന്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ആയിരുന്നു ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് സമ്മേളനത്തിലാണ് കോൺഗ്രസ് ആദ്യമായി പിളർന്നത് മിതവാദികളെന്നും തീവ്രവാദികളെന്നും കോൺഗ്രസ് രണ്ടായി പിളർന്ന സൂറത്ത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു അധ്യക്ഷൻ ആരായിരുന്നു റാഷ് ബിഹാരി ഘോഷായിരുന്നു റാഷ് ബിഹാരി ഘോഷായിരുന്നു സൂറത് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കോൺഗ്രസിലെ വിരുദ്ധ ചേരികളായിരുന്ന മിതവാദികളും തീവ്രവാദികളും യോജിപ്പിലെത്തിയത് ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സെഷനിലാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് അടുത്ത ചോദ്യം മിതവാദികളും തീവ്രദേശീയവാദികളും യോജിപ്പിലെത്തിയ ലക്നൌ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എ സി മജുംദാർ എ സി മജുംദാർ ആണ് താഴെ പറയുന്നവയിൽ ആരാണ് തീവ്രദേശീയവാദികളുടെ വക്താവ് അല്ലാത്ത നേതാവ് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് തീവ്ര ദേശീയവാദികളുടെ വക്താവ് അല്ലാത്തത് ബാക്കി ലാൽ ബാൽപാൽ ഇവരാണ് തീവ്ര ദേശീയവാദത്തിന്റെ നേതാക്കൾ ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി പാടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് കൊൽക്കത്ത സമ്മേളനമാണ് ജനഗണമന ആദ്യമായിട്ട് പാടിയത് ജനഗണമന ആദ്യമായിട്ട് പാടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നിസ്സഹരണ പ്രസ്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്തുതന്നെ കോൺഗ്രസ് പ്രത്യേക സമ്മേളനം നടത്തിയത് എവിടെ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നിസ്സഹരണ പ്രസ്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി എവിടെ വെച്ചിട്ടാണ് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ഒരു സ്പെഷ്യൽ സെഷൻ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സമ്മേളനങ്ങൾ ആദ്യമായി ഒരുമിച്ച് നടത്തിയത് ഏത് വർഷമാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സമ്മേളനങ്ങൾ ആദ്യമായി ഒരുമിച്ച് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കോൺഗ്രസ് പ്രസിഡന്റ് വർഷം മുഴുവനും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന കീഴ്വഴക്കം ആരംഭിച്ചത് ആര് അധ്യക്ഷ പദവിയിൽ എത്തിയത് മുതലാണ് കോൺഗ്രസ് പ്രസിഡന്റ് വർഷം മുഴുവനും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന കീഴ്വഴക്കം ആരംഭിച്ചത് ആര് അധ്യക്ഷ പദവിയിൽ എത്തിയതിനു ശേഷമാണ് ആനി ബസന്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആനി ബസന്ത് അധ്യക്ഷയായത് ഡൽഹിയിൽ വെച്ച് ആദ്യമായി കോൺഗ്രസ് സമ്മേളിച്ചത് ഏത് വർഷമാണ് എന്നാണ് ഡൽഹിയിൽ വെച്ച് ആദ്യമായി കോൺഗ്രസ് സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് നിസ്സഹരണ പ്രസ്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ലാലാ ലജപത് റായ് ലാലാ ലജപത് റായ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോൺഗ്രസിന്റെ എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത് എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പൂർണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് ലാഹോറിൽ വെച്ചിട്ടാണ് നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ ഏത് വർഷം നടന്ന സമ്മേളനത്തിലാണ് ഹിന്ദിയെ ഐ എൻ സിയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ചത് ഹിന്ദിയെ ഐ എൻ സിയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സരോജിനി നായിഡു ആയിരുന്നു അധ്യക്ഷ കാൺപൂർ സമ്മേളനം ഗ്രാമത്തിൽ വെച്ച് നടന്ന ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഗ്രാമത്തിൽ വെച്ച് നടന്ന ഏക കോൺഗ്രസ് സമ്മേളനം ഫൈസ്പൂർ ഫേസിപൂർ കോൺഗ്രസ് സമ്മേളനമാണ് ഗ്രാമത്തിൽ വെച്ച് നടന്നത് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സുഭാഷ് ചന്ദ്രബോസിനെതിരെ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ചത് ആരാണ് പട്ടാബി സീതരാമയ്യ പട്ടാബി സീതാറാം എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബോംബെ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കി ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ ആരായിരുന്നു ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ആചാര്യ ജെ ബി ആയിരുന്നു ആചാര്യ ജെ ബി കൃബലാനി കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെട്ടത് പട്ടാബി സീതരാമയ്യയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെട്ടത് പട്ടാബി സീതരാമയ്യ സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഏതായിരുന്നു സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് ചിഹ്നം കാളകൾ മുഖമേന്തിയ കാളകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നത് സംബന്ധിച്ച പ്രമേയം കോൺഗ്രസ് പാസാക്കിയത് ഉത്തരം ആവടി സമ്മേളനം ആവടി ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കിങ് മേക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് കിങ് മേക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് ആണ് കെ കാമരാജ് കെ കാമരാജ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ആദ്യമായി പിളർന്ന വർഷം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ആദ്യമായി എന്നാണ് പിളർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി കൈപ്പത്തി നിർദ്ദേശിച്ചത് ആരായിരുന്നു കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി കൈപ്പത്തി നിർദ്ദേശിച്ചത് ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസ് ഇതര സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് ഏത് വർഷമാണ് ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസ് ഇതര സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി മൊറാർജി ദേശായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷ പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ആദ്യ നേതാവ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷ പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ആദ്യ നേതാവാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ശതാബ്ദി ആഘോഷിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അധ്യക്ഷത വഹിച്ചത് എന്നായിരുന്നു കോൺഗ്രസിന്റെ ശതാബ്ദി ആഘോഷിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ജീവിതത്തിൽ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയിൽ അംഗമല്ലാതിരുന്നിട്ടുള്ള ആദ്യ വ്യക്തി ആരാണ് ആരാണ് എ ബി വാജ്പേയി എ ബി വാജ്പേയി കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ഇസ്ലാം മതസ്ഥൻ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ഇസ്ലാം മതസ്ഥൻ ആരാണ് ഉത്തരം ബദറുദ്ദീൻ തിയാബ്ജി ബദറുദ്ദീൻ തിയാബ്ജി ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തി ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് അധ്യക്ഷനായത് ദാദാഭായ് നവറോജിയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് അധ്യക്ഷ പദം വഹിച്ചത് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് അധ്യക്ഷ പദം വഹിച്ചത് ഐ എൻ സിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് അധ്യക്ഷ പദം വഹിച്ചത് സോണിയ ഗാന്ധിയാണ് അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പാണെങ്കിൽ ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിൽ സോണിയ ഗാന്ധിയാണ് ലോക്സഭാ സ്പീക്കർ രാഷ്ട്രപതി എന്നീ പദവികളിൽ ഏക കോൺഗ്രസ് അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ രാഷ്ട്രപതി എന്നീ പദവികളിലെത്തിയ ഏക കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു നീലം സഞ്ജീവ് റെഡ്ഡി നീലം സഞ്ജീവ റെഡ്ഡി കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തിയ രണ്ടാമത്തെ വിദേശി കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തിയ രണ്ടാമത്തെ വിദേശി ആരാണ് വില്യം ബേൺ ആരാണ് വില്യം ബേൺ ആണ് കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യ വിദേശ വനിത ആരാണ് ആനി ബസന്ത് കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യ വിദേശ വനിതയാണ് ആനി ബസന്ത് രണ്ട് പ്രാവശ്യം കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തിയ ഏക വിദേശിയാരാണ് രണ്ടു പ്രാവശ്യം കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തിയ ഏക വിദേശിയാണ് വില്യം വേർഡർ ബേൺ വില്യം വേർഡർ ബേൺ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡു സരോജിനി നായിഡു ആണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാ ഗാന്ധി അടുത്ത ചോദ്യം ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് സോണിയ ഗാന്ധി സോണിയ ഗാന്ധി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കോൺഗ്രസ് അധ്യക്ഷനായത് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഐ സിയുടെ അധ്യക്ഷനായത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റ് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കോൺഗ്രസ് വിട്ട സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് ഫോർവേർഡ് ബ്ലോക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കോൺഗ്രസിൽ നിന്നും വിട്ട ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് ആചാര്യ കൃബലാനി കോൺഗ്രസ് വിട്ട് സ്ഥാപിച്ച പാർട്ടി ഏതാണ് ആചാര്യ കൃബലാനി കോൺഗ്രസ് വിട്ട് സ്ഥാപിച്ച പാർട്ടി ഏതാണ് കർഷക് മസ്ദൂർ പ്രജാ പാർട്ടി കർഷക് മസ്ദൂർ പ്രജാ പാർട്ടിയാണ് ആചാര്യ കൃബലാനി കോൺഗ്രസ് വിട്ട് സ്ഥാപിച്ച പാർട്ടി ഏതു വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുത്തത് ജവഹർലാൽ നെഹ്റു ഏതു വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി പങ്കെടുത്തത് ജവഹർലാൽ നെഹ്റു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി പങ്കെടുത്തത് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഏത് സെഷനാണ് ലക്നൗ സെഷനിലാണ് ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയത് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വാർഷിക സമ്മേളനങ്ങൾ അധ്യക്ഷത വഹിച്ച നേതാവ് ആരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു നാണയത്തിൽ രൂപം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് നാണയത്തിൽ രൂപം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് സ്റ്റാമ്പിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് സ്റ്റാമ്പിൽ മഹാത്മാ ഗാന്ധി മഹാത്മാ ഗാന്ധിയാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡി ഇ വാച്ച സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വാർഷിക സമ്മേളനങ്ങൾ നടന്ന നഗരം ഏതാണ് കൊൽക്കത്തയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വാർഷിക സമ്മേളനങ്ങൾ നടന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമോ ഡൽഹി സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വാർഷിക സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ് ഡൽഹിയിലാണ് ലക്ഷ്യം നിറവേറിയതിനാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് എന്തായി മാറണം എന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത് ലോക സേവാ സംഘം ലോക സേവാ സംഘം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോൺഗ്രസ് പിളർന്നപ്പോൾ പാർട്ടി ദേശീയ പ്രസിഡന്റ് ആരായിരുന്നു ആരായിരുന്നു പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് നിജലിംഗപ്പയായിരുന്നു നിജലിംഗപ്പ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ കോൺഗ്രസ് ഐ നിലവിൽ വന്നത് ഏത് വർഷമാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ചിൽ സർവ്വസേവ സംഘം രൂപവത്കരിച്ച കോൺഗ്രസ് നേതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ചിൽ സർവസേവ സംഘം രൂപവത്കരിച്ച കോൺഗ്രസ് നേതാവാണ് ബിനോബ ഭാവി സർവസേവാ സംഘം രൂപീകരിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് വിനോബ ഭാവയാണ് ഏത് വർഷമാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കോൺഗ്രസ് വിട്ട ഗാന്ധിജി പ്രസ്ഥാനത്തിലേക്ക് മടങ്ങിയെത്തിയ വർഷം എന്നാണ് ഗാന്ധിജി മടങ്ങിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഗാന്ധിജി മടങ്ങിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആചാര്യ നരേന്ദ്രദേവ് ജയപ്രകാശ് നാരായൺ രാം മനോഹർ ലോഹിയ അശോക് മേത്ത തുടങ്ങിയ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം രൂപവത്കരിച്ച പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചപ്പോൾ ആരാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചപ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പിതാവിനെ തുടർന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ നേതാവ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് പിതാവിനെ തുടർന്ന് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഗയാ സെഷനിൽ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയാ സെഷനിൽ കോൺഗ്രസ് അധ്യക്ഷൻ ആയിരുന്നത് ആരാണ് സി ആർ ദാസ് ആണ് ആരാണ് സി ആർ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ഇന്ദിരാഗാന്ധി ആരാണ് ഇന്ദിരാ ഗാന്ധിയാണ് അടുത്ത ചോദ്യം കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത ആരാണ് ഏറ്റവും പ്രായം കൂടിയ വനിതയാണ് ആനി ബസന്ത് ആനി ബസന്ത് ആണ് ഏറ്റവും പ്രായം കൂടിയ വനിത ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ഇന്ദിരാഗാന്ധിയാണ് അടുത്ത ചോദ്യം രണ്ടാമത്തെ കോൺഗ്രസ് പ്രസിഡന്റ് രണ്ടാമത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ദാദാഭായ് നവറോജി സർ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് അമരാവതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗാന്ധിജി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലമായ ബെൽഗാം ഇപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ് ബെൽഗാം ഇപ്പോൾ കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് സുഭാഷ് ചന്ദ്രബോസ് രണ്ടാമത്തെ പ്രാവശ്യം കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ പദവിയിലെത്തിയത് സമ്മേള എത്തിയ സമ്മേളനം നടന്ന സ്ഥലമായ ത്രിപുരി ഏത് സംസ്ഥാനത്താണ് ത്രിപുരി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ് ത്രിപുരി ത്രിപുരി എവിടെയാണ് മധ്യപ്രദേശിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ആചാര്യ ക്രിബലാനിക്ക് ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആരാണ് ആചാര്യ ക്രിബലാനിക്ക് ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആരാണ് പട്ടാബി സീതാറാമയ്യ പട്ടാബി സീതാറാമയ്യ സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദി സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് ജയ്പൂരാണ് ജയ്പൂർ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജിതനായ കോൺഗ്രസ് പ്രസിഡന്റ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജിതനായ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് നീലം സഞ്ജീവ റെഡ്ഡിയാണ് നീലം സഞ്ജീവ റെഡ്ഡി കോൺഗ്രസിന്റെ ആദ്യ ഇരുപത് വർഷത്തെ ചരിത്രത്തിൽ മൂന്ന് പ്രാവശ്യം പ്രസിഡന്റ് ആയ നേതാവ് മൂന്ന് പ്രാവശ്യം ആരാണ് പ്രസിഡന്റ് ആയത് ദാദാഭായ് നവറോജിയാണ് ആരാണ് ദാദാഭായ് നവറോജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഗാന്ധിജി ആരെയാണ് പിന്തുണച്ചത് ഗാന്ധിജി പിന്തുണച്ചത് പട്ടാഭി സീതാരാമയ്യയാണ് കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിന് വേദിയായ നഗരം കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ് ബോംബെ ാണ് ബോംബെയിൽ വെച്ചിട്ടാണ് കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനം നടന്നത് അടുത്ത ചോദ്യം ആരുടെ നിര്യാണത്തിന് ശേഷമാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേദിയ നേതാവായി ഉയർന്നത് ആരുടെ നിര്യാണ ശേഷമാണ് ബാലഗംഗാധര തിലകന്റെ നിര്യാണ ശേഷമാണ് ഗാന്ധിജി ഐ എൻ സിയുടെ അനിഷേദ്യ നേതാവായി ഉയർന്നത് അപ്പൊ ഫ്രണ്ട്സ് ഐ എൻ സിയുടെ മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള നൂറ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു തുടർന്നുള്ള സെഷൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ കാത്തിരിക്കുക ആദ്യമായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ എന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്